അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കടവത്തൂർ സിദ്ദീഖ് മുസ്ലിയാരുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെല്ലാം വൈറലായി മാറിയിരിക്കുന്നത്. മനുഷ്യ മനസ്സുകളിൽ ജാതിയുടെയും മതത്തിൻ്റെയും വിദ്വേഷം പടരുമ്പോൾ കടവത്തൂർ സ്വദേശി സിദ്ദീഖ് മുസ്ലിയാരുടെ വാക്കുകൾക്ക് പ്രസക്തിയേറുന്നു. തലശ്ശേരിയിൽ നിന്നും കോഴിക്കോട് വിമാനത്താവളത്തിലേക്കുള്ള യാത്രാമധ്യേ നടന്ന കാര്യങ്ങളാണ് മുസ്ലിയാർ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞിരിക്കുന്നത്. ആ ഉസ്താദിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: രാത്രി 9:10 കോഴിക്കോട് എയർപോർട്ടിൽ നിന്നും അബുദാബിയിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് പറന്നുയരും. 7:30 കൗണ്ടറിൽ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് ചട്ടം. 2:00 വീട്ടിൽ നിന്നും ഇറങ്ങാൻ കരുതിയതായിരുന്നു. കൂടെ വരാമെന്ന് പറഞ്ഞ ആളെ കാത്തിരുന്ന് മണി 2:30 കഴിഞ്ഞു. ഇനിയും കാത്തിരിക്കുന്നത് ബുദ്ധിയല്ലെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ തന്നെ ദ്വാ ഇരുന്ന് വീട്ടുകാർക്ക് യാത്ര പറഞ്ഞ് സാധാരണ കരുതാറുള്ള ഹാൻഡ് ബാഗ് കയ്യിലെടുത്ത് പുറത്തിറങ്ങിയത്. സമയം 3:00 തലശ്ശേരിയിലെത്താൻ 1.5 മണിക്കൂറിലേറെ സമയം വേണ്ടിവരും. പിന്നെ കോഴിക്കോട്ടേക്ക് 1.5 മണിക്കൂറും. വൈകുന്നേരം നല്ല തിരക്കുള്ള സമയമാണ്. 2 മണിക്കൂർ കരുതേണ്ടി വരും. കൃത്യമായി പോയാൽ 6:00 കോഴിക്കോട് പിടിക്കാം. പിന്നെ 1 മണിക്കൂർ യാത്ര കരിപ്പൂർ എയർപോർട്ടിലേക്ക്. എൻ്റെ കണക്കുകൂട്ടലുകൾ പ്രത്യക്ഷത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം തുടങ്ങാനിരിക്കെയായിരുന്നു കണക്കുകൂട്ടലുകളിലെ കണക്കുപിഴകൾ. തലശ്ശേരിയിൽ നിന്നും കോഴിക്കോട്ടേക്കുള്ള യാത്രയാണ് എന്നിൽ ആദ്യം വാരി വിതച്ചത്. ഇറങ്ങി ഒന്ന് ആഞ്ഞു നടക്കുകയാണെങ്കിൽ ഇതിലും വേഗത്തിൽ എത്താമെന്ന് തോന്നി. അത്ര വേഗത്തിലാണ് ബസ്സിൻ്റെ ഓരോ നീക്കവും. ക്ലച്ചും ബ്രേക്കും മത്സരിച്ച് വേഷമിട്ട നാടകത്തിൽ ആക്സിലേറ്ററിന് കാര്യമായ റോളൊന്നും ഉണ്ടായിരുന്നില്ല. സമയം 4:30 കഴിഞ്ഞു. യാത്ര ഇപ്പോഴും തുടങ്ങിയെടുത്ത് തന്നെ. 10,000 കൊടുത്ത് 2 ദിവസം മുമ്പ് ബുക്ക് ചെയ്തിരുന്ന റീഫണ്ടബിൾ അല്ലാത്ത ഫ്ലൈറ്റ് ടിക്കറ്റ് എൻ്റെ ഹാൻഡ് ബാഗിൽ കിടന്ന് എന്നേക്കാൾ കൂടുതൽ ആദ്യം പൂണ്ടു. ഇടയ്ക്കിടെ കണ്ടക്ടറോട് ചോദിച്ചു, അല്ല മാഷേ, ഇത് 3:00 കോഴിക്കോട് എത്തും? 6:00 മുമ്പ് എത്തേണ്ടതാ, പക്ഷെ ഇന്നത്തെ കാര്യം ഒന്നും പറയാൻ കഴിയില്ല. അതെന്തു പറ്റിയെന്നേക്ക്? റോഡ് പണിയാ മുസ്ലിയാരെ, പിറകിലിരുന്ന മധ്യവയസ്കൻ വിളിച്ചു പറഞ്ഞു. വടകര എത്തിയപ്പോൾ ശരിക്കും കണ്ടറിഞ്ഞു. റോഡിൻ്റെ ഒരു ഭാഗം കിലോമീറ്ററുകളോളം വലിച്ചു കെട്ടി ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ബാക്കി പകുതി വഴി വേണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇക്കണ്ട വാഹനങ്ങൾക്ക് തിങ്ങിയും തിരങ്ങിയും നീങ്ങാൻ. വെച്ചു നീങ്ങുന്നതിനിടെ വടകരയിൽ നിന്നാണ് അവൻ കയറിയത്. അവൻ്റെ കാതിലെ കടുക്കനിലേക്കാണ് എൻ്റെ ആദ്യ ശ്രദ്ധ പോയത്. എൻ്റെ തൊട്ടടുത്ത സീറ്റ് കാലിയായിരുന്നു. കൃത്യമായി അവൻ അവിടെ തന്നെ വന്നിരുന്നു. ഇരിക്കേണ്ട താമസം മൊബൈലിൻ്റെ ഹെഡ്സെറ്റുകൾ 2 എടുത്തു. ഇരു ചെവികളിലും തിരികി. വൈകിയണീറ്റ കുട്ടിയുടെ കരച്ചിലൊതുക്കാൻ മാതാവ് മുലക്കണ്ണെടുത്ത് വായിൽ തിരുകുന്ന പോലെ മൊബൈൽ എന്തൊക്കെയോ ചികയുന്നു, നീക്കുന്നു, തോണ്ടുന്നു. ഞാൻ ഇടം കണ്ണിട്ട് അവൻ്റെ മൊബൈലിലേക്കൊന്ന് പാളി നോക്കി. ശിവനും പാർവതിയും പിന്നെ രാമനും ലക്ഷ്മണനും പിന്നെയുമുണ്ട് കുറേ പേർ. ദേവന്മാരും അസുരന്മാരും സ്ക്രീനിൽ മാറി മാറി വരുന്നു. ഞാനൊരു ശുദ്രവസ്ത്രധാരിയായ ഇസ്ലാമിക പാരമ്പര്യ വസ്ത്രവിധാനത്തിൽ കാത്തുസൂക്ഷിക്കുന്ന ഒരു മുസ്ലിയാരും. എൻ്റെ നോട്ടം അദ്ദേഹത്തിന് അസ്വസ്ഥത തീർക്കുമോ എന്ന വിചാരത്തിൽ ഞാൻ പിന്നീട് അങ്ങോട്ട് മുഖം തിരിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചു. ഇടയ്ക്ക് എന്നിൽ ഞെട്ടിയുണരുന്ന ആദ്യം വീണ്ടും കണ്ടക്ടറുമായി പങ്കുവെച്ചു. ഇനി എത്ര സമയം വേണം? കണ്ടക്ടർ പരുഷമായൊന്ന് നോക്കി. ആവർത്തിച്ചുള്ള ചോദ്യം അദ്ദേഹത്തിന് സുഖിക്കുന്നുണ്ടാവില്ല. അതുവരെ മൊബൈൽ മുഖം പൂഴ്ത്തിയിരിക്കുന്ന ചെറുപ്പക്കാരൻ സ്ക്രീനിൽ നിന്നും കണ്ണെടുത്ത് എന്നെയൊന്ന് നോക്കി. എൻ്റെ ദയനീയാവസ്ഥ തിരിച്ചറിഞ്ഞത് കൊണ്ടോ എന്തോ അദ്ദേഹം എന്നോട് ചോദിച്ചു, എന്താ നിങ്ങളുടെ പ്രശ്നം? ഞാൻ കയറിയത് മുതൽ ശ്രദ്ധിക്കുന്നു താങ്കളുടെ പരിവേഷം. എന്തു പറ്റി ഇതിനു മാത്രം? ഞാൻ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തോട് വിശദീകരിച്ചു. ഫ്ലൈറ്റ് സമയവും ബസ്സിൻ്റെ മെല്ലെ പോക്കും അദ്ദേഹം ഒക്കെ മൂളി കേട്ടു. ഇടയ്ക്ക് എന്തോ ആവശ്യത്തിന് സീറ്റിൽ നിന്നും എഴുന്നേറ്റ് മുൻഭാഗത്തേക്ക് അദ്ദേഹം നടന്നു. അപ്പോഴദ്ദേഹം മൊബൈൽ ആരുമായോ സംസാരിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് സീറ്റ് കാലി കിടക്കുന്നത് കണ്ടു മറ്റൊരാൾ അവിടെ ഇരിക്കാൻ ശ്രമിച്ചെങ്കിലും ഞാൻ അദ്ദേഹത്തോട് എൻ്റെ സഹയാത്രികനെ കുറിച്ച് പറഞ്ഞു. മുന്നിലേക്ക് പോയ സഹയാത്രികൻ ഉടനെ തിരിച്ചു വന്ന് എൻ്റെ അടുത്തിരുന്നു. ആർക്കൊക്കെയോ വിളിക്കുന്നുണ്ട്, എൻ്റെ കാര്യമാണ് പറയുന്നത് എന്ന് മനസ്സിലായി. എന്നെക്കുറിച്ചും എൻ്റെ യാത്രാ വിവരങ്ങളും ഇതിനകം കൂടുതലായി അദ്ദേഹം ചോദിച്ചറിഞ്ഞു. ഞാനും അദ്ദേഹവുമായി പരിചയപ്പെട്ടു. പേര് നിതിൻ, സ്ഥലം വയനാട് ജില്ലയിലെ പനമരം, ജോലി കോഴിക്കോട് തൊണ്ടയാട് എന്ന സ്ഥലത്ത് AC ടെക്നീഷ്യൻ. ഇപ്പോൾ വടകര ഭാഗത്ത് ഫീൽഡ് വർക്ക് കഴിഞ്ഞ് തിരിച്ച് കമ്പനിയിലേക്കുള്ള വരവാണ്. 6:00 എത്തുമെന്ന് പ്രതീക്ഷിച്ച ബസ് 7:00 കോഴിക്കോട് KSRTC സ്റ്റാൻഡിൽ എത്തുമ്പോൾ വൈകുന്നേരത്തെ ഈ തിരക്കിനിടയിൽ അടുത്ത ബസ് കയറി എയർപോർട്ടിലേക്ക് പുറപ്പെട്ടാൽ 1.5 മണിക്കൂർ പോയിട്ട് 1 മണിക്കൂർ സമയം കൊണ്ടുപോലും നിശ്ചിത സ്ഥലത്ത് എത്താൻ കഴിയില്ല.
ടാക്സി വിളിക്കണോ ബസ്സിന് പോകണോ എന്ന് ആശങ്കപ്പെട്ട് നിൽക്കുമ്പോഴാണ് അതുവരെ ഒരുമിച്ച് ബസ്സിൽ യാത്ര ചെയ്ത സഹയാത്രികൻ വരുന്നു. താങ്കൾക്ക് എയർപോർട്ടിലേക്കല്ലേ പോകേണ്ടത്? ഞാൻ പറഞ്ഞു, അതെ. എങ്കിൽ വരൂ. അദ്ദേഹം എന്നെയും കൂട്ടി അല്പം ഒഴിഞ്ഞ ഭാഗത്തേക്ക് നടന്നു. അവിടെ ഒരു മോട്ടോർ ബൈക്കുമായി മറ്റൊരു ചെറുപ്പക്കാരൻ നിൽക്കുന്നു. അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തി, ഞാൻ മോഹൻദാസ്, നിതിൻ്റെ കൂട്ടുകാരനാണ്. ഞാൻ സിദ്ദീഖ് മുസ്ലിയാർ. ഞാനും എന്നെക്കുറിച്ച് വിവരിച്ചു. എൻ്റെ വേഷവും സംസാര ശൈലിയും അദ്ദേഹം ഒന്ന് മനസ്സിരുത്തി ശ്രദ്ധിച്ചുവോ? നേരം ഇരുട്ടി തുടങ്ങി. എയർപോർട്ട് ചെക്കിംഗ് തുടങ്ങിയിട്ടുണ്ടാകും. ഇനിയും 10-32 കിലോമീറ്റർ യാത്ര ചെയ്യണം. അതും തിരക്കു പിടിച്ച നിരത്തിലൂടെ ഈ തിരക്കൊഴിയാത്ത നേരത്ത് എൻ്റെ യാത്ര നടക്കുമെന്ന് തോന്നുന്നില്ല. ഞാൻ മനസ്സിലുറപ്പിച്ചു, മുസ്ലിയാരെ നിങ്ങൾ ഈ ബൈക്കിൻ്റെ പുറകിൽ കയറൂ. ഞാനൊന്ന് ഞെട്ടി. ഇത്രയും ദൂരം ബൈക്കിലോ, അതും ഒട്ടും പരിചയമില്ലാത്ത ഒരാളുമായി ഈ നേരം കെട്ട സമയത്ത്? 1000 ദുഷ്ടചിന്തകൾ എൻ്റെ മനസ്സിനെ കൊത്തിവലിച്ചു. കയറണോ വേണ്ടയോ? അവസാനം ഞാൻ ബൈക്കിൽ കയറി. വരുന്നിടത്ത് വെച്ച് കാണാം. മോഹൻദാസിനോട് യാത്ര പറഞ്ഞ് നിതിൻ ബൈക്ക് ആദ്യം റേസിംഗ് എടുത്തപ്പോഴേ എന്നിൽ അപകടം മണത്തു. വണ്ടിയൊന്ന് പൊങ്ങി, പിന്നെ നേരെ നിരത്തിലേക്ക്. ഒരു മരണക്കിണർ അഭ്യാസിയെപ്പോലെ. ജീവിതത്തിൽ ആരുടെയും കൂടെ ഇങ്ങനെയൊരു ബൈക്ക് യാത്ര ഞാൻ ചെയ്തിട്ടില്ല. ചിലപ്പോൾ ഞാൻ കണ്ണടച്ചിരുന്നു. അപ്പോൾ എന്നിൽ ആദി കൂടി, ഇരുട്ടിയ നേരത്തെ ചെറുപ്പക്കാരൻ എങ്ങോട്ടാണ് എന്നെ കൊണ്ട് പോകുന്നത്? എനിക്കറിയണ്ടേ? ഇടയ്ക്കൊരു പമ്പിൽ എണ്ണയടിക്കാൻ നിർത്തി. ഞാൻ പറഞ്ഞു ഫുൾ ടാങ്ക് അടിച്ചോ എന്ന്. പക്ഷേ അദ്ദേഹം സമ്മതിച്ചില്ല. 100 രൂപയ്ക്ക് മാത്രം പെട്രോൾ അടിച്ചു. വണ്ടി വീണ്ടും മുന്നോട്ടെടുത്തു. നേരം ശരിക്കും ഇരുട്ടി. റോഡിൽ ക്രമാതീതമായ തിരക്കുമുണ്ടായിരുന്നു. ടൗൺ ഭാഗങ്ങളിൽ വാഹനങ്ങൾ വലിയ ശബ്ദത്തിൽ ഹോണടിച്ചു നിരങ്ങി നീങ്ങുന്നു. ബൈക്ക് യാത്ര വിജയിക്കില്ലേ? ഒരു വേള ഞാൻ സംശയിച്ചു. ഏതോ വലിയ വാഹനത്തിൻ്റെ പുറകിൽ നിന്നും കുറച്ചുനേരം ഹോണടിച്ച നിതിൻ ക്ഷമ നശിച്ചിട്ടെന്നോണം ബൈക്ക് റോഡിൽ നിന്നും പുറത്തേക്കെടുത്തു. കാത്തുകിടക്കുന്ന വാഹനങ്ങൾക്കിടയിലൂടെയും അരികിലൂടെയും ഒരു കുതിച്ചുപാച്ചിലായിരുന്നു. പിന്നീട് എയർപോർട്ടിൽ എത്തണമെന്ന് കണക്ക് കൂട്ടിയ 7:30 കഴിഞ്ഞു. പക്ഷേ നിതിൻ്റെ ആത്മവിശ്വാസത്തിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. നിങ്ങൾ പിടിച്ചിരുന്നോളൂട്ടോ, ഇടയ്ക്ക് അവൻ ഓർമ്മപ്പെടുത്തുന്നുണ്ടായിരുന്നു. ഇപ്പം എൻ്റെ പേടിയെല്ലാം മാറി. അവനെനിക്കിപ്പോൾ വെറുമൊരു സഹയാത്രികനല്ല, എൻ്റെ രക്ഷകനാണ്. കുറച്ചു നേരത്തേക്കാണെങ്കിലും എനിക്ക് വേണ്ട തീരുമാനങ്ങൾ ഇനി അവനാണ് എടുക്കേണ്ടത്. പുറകിലൂടെ ഹാൻഡ് ബാഗ് തൂക്കിയ ഞാൻ കുറച്ചുകൂടെ അവനോട് ചേർന്നിരുന്നു. 2 കൈകൊണ്ടും അവനെ ശരിക്കും കെട്ടിപ്പിടിച്ചു. എൻ്റെ തൊപ്പിയോ അവൻ്റെ കുറിയോ ഒന്നും അതിന് തടസ്സമായില്ല. ഒരിക്കൽ സീറ്റിൽ നിന്നും അവൻ എഴുന്നേറ്റ് പോയ നേരം മറ്റൊരാൾ ഇരിക്കാൻ വന്നപ്പോൾ ഞാനത് മുടക്കിയത് എത്ര നന്നായെന്ന് തോന്നി. മഴ പെയ്യാതിരുന്നാൽ നന്നായിരുന്നു, അവൻ പറഞ്ഞു. എന്തേ, ഞാൻ ചോദിച്ചു. അല്ല, നിങ്ങളുടെ വെള്ള ജുബയൊക്കെ നനഞ്ഞു, പിന്നെ യാത്രയ്ക്ക് ബുദ്ധിമുട്ടാകില്ലേ? ഇപ്പോൾ അവന് എൻ്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കൈവന്ന പോലെ തോന്നുന്നു. സംസാരമുണ്ടെങ്കിലും ബൈക്കിൻ്റെ വേഗതയ്ക്ക് ഒരു കുറവുമില്ല. എയർപോർട്ട് എത്തുന്നതിന് മുൻപുള്ള വളഞ്ഞു പുളഞ്ഞു പോകുന്ന കയറ്റവും ഇറക്കവും കൂടിയ വീതി കുറഞ്ഞ നിരത്തിലൂടെ അവൻ അതിസാഹസികമായി എന്നെയും കൊണ്ട് പാഞ്ഞു. 8:10 അവശേഷിക്കുമ്പോൾ ഞങ്ങൾ എയർപോർട്ടിന് മുമ്പിൽ കിതച്ചു നിന്നു. കയ്യിലുണ്ടായിരുന്ന ഇന്ത്യൻ മണി 500 രൂപ ഒരു സന്തോഷത്തിനായി അവൻ്റെ നേരെ നീട്ടി ഞാൻ പറഞ്ഞു, ഇതുകൊണ്ട് തീരുന്ന ഉപകാരമല്ല താങ്കൾ ചെയ്തിട്ടുള്ളത്, എങ്കിലും എൻ്റെ ഒരു സന്തോഷത്തിന് താങ്കൾ ഇത് സ്വീകരിക്കണം. അവൻ മൃദുവായെന്ന് ചിരിച്ചു. ഉസ്താദേ, ഇനിയും സംസാരിച്ചെന്നാൽ നമ്മുടെ ഓട്ടം വേസ്റ്റാകും. പണത്തിന് വേണ്ടിയല്ല ഞാൻ ഇത്രയും ദൂരം ഓടിയത്. എനിക്ക് വേണ്ടത് നിങ്ങളുടെ പ്രാർത്ഥനയാണ്. കഴിയുമ്പോഴൊക്കെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഉൾപ്പെടുത്തണം. അതുമാത്രം മതി. വേഗം അകത്തേക്ക് കയറിക്കോളൂ. സമയം ഇപ്പോഴേ വൈകി. എൻട്രി ഗേറ്റിൽ നിൽക്കുന്ന പോലീസുകാരന് പാസ്പോർട്ടും ടിക്കറ്റും കാണിച്ച് അകത്ത് കിടക്കുമ്പോഴും ഞാൻ അവനെ തന്നെ തിരിഞ്ഞു നോക്കുകയായിരുന്നു. ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാതെ അവൻ അവിടെ തന്നെ എന്നെയും നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് എനിക്കറിയാം. ചെക്കിംഗ് കൗണ്ടറിൽ നിന്നും എമിഗ്രേഷനിലേക്ക് നടക്കുമ്പോൾ ഞാൻ അവന് വിളിച്ചു. എൻ്റെ സംസാരം തുടങ്ങും മുമ്പ് അവൻ ഇങ്ങോട്ട് ചോദിച്ചു, എന്തായി ഉസ്താദെ, ഒക്കെ ക്ലിയർ ആയില്ലേ? എല്ലാം റെഡിയായി കൂട്ടുകാരാ? അല്ല, നീ എല്ലാം ശരിയാക്കി? അവൻ്റെ മനസ്സ് തുറന്ന ശബ്ദത്തിനില്ലാത്ത ചിരി ഞാൻ കേട്ടു. അസുരതയുടെ തീവ്രഭാഗങ്ങൾ പകർന്നാടി മനുഷ്യനിണത്തിൻ്റെ ജാതിയും മതവും പോസ്റ്റ്മോർട്ടം നടത്താൻ മോർച്ചറിലേക്കെടുക്കുന്ന മതമില്ലാത്തവൻ്റെ ആധുനിക മതഭ്രാന്തിനു നേരെ അവൻ പരിഹാസപൂർവ്വം ചിരിച്ചു. ഒരു അവിശ്വാസിയുടെ മൃതശരീരം കണ്ട് എഴുന്നേറ്റ് നിന്ന് ബഹുമാനിച്ച് പുണ്യഭൂമേനയുടെ തിരുവജസ്സുകൾ എൻ്റെ ചിന്തയിലൂടെ ഓടിമറഞ്ഞു. രാഷ്ട്രീയ ലാഭത്തിനും മതത്തെ വിൽക്കുന്ന അഭിനവ കോമരങ്ങൾ, മനുഷ്യർക്കിടയിൽ തീർത്തുകൊണ്ടിരിക്കുന്ന മുള്ളുവേലികൾ തകർക്കാൻ കുറെ നിതിന്മാർ ഇവിടെ ജീവിച്ചിരിപ്പുള്ളത് ഓർത്തപ്പോൾ എനിക്കെൻ്റെ നാടിനോടും സംസ്കാരത്തോടും വീണ്ടും വീണ്ടും സ്നേഹവും ബഹുമാനവും തോന്നി. ഇതായിരുന്നു സിദ്ദീഖ് മുസ്ലിയാർ കടവത്തൂർ ഫേസ്ബുക്കിൽ കുറിച്ചത്. എത്ര മനോഹരമായ വരികളാണ്!
ജാതിയുടെയും മതത്തിൻ്റെയും പേര് പറഞ്ഞ് നാം മനുഷ്യർക്കിടയിൽ വേർതിരിവുണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്കെല്ലാമുള്ള ഒരു പാഠമാണിത്. അതേ, മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നവരാണ് കേരളത്തിൽ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സംഘപരിവാര ശക്തികളുടെ ഒരു കുതന്ത്രവും നമ്മുടെ കേരളത്തിൽ വില പോകാത്തത്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വർഗീയ അക്രമങ്ങൾ നടക്കുമ്പോൾ കേരളത്തിൽ എന്തുകൊണ്ടിത് നടക്കുന്നില്ല എന്നതിൻ്റെ ഒറ്റ ഉദാഹരണം ഇത് തന്നെയാണ്. നാം മതങ്ങൾ തമ്മിലുള്ള പരസ്പരമുള്ള ഐക്യം അത് എന്നും നിലനിൽക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതാല നാം മതങ്ങൾക്കിടയിൽ എന്നും സ്നേഹവും സാഹോദര്യവും നിലനിർത്തി തരട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഉറപ്പെടുത്തി. ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു.